വിജിലൻസ് ഡയറക്ടറുടെ തസ്തിക എഡിജിപി റാങ്കിലേക്ക് താഴ്ത്താൻ സർക്കാർ നീക്കം. ഈ മാസം 31-ന് എൻസി ആസ്ഥാന സ്ഥാനമൊഴിയുമ്പോൾ വിജിലൻസ് ഡയറക്ടർ പദവിയിലേക്ക് വിശ്വസ്തനെ കൊണ്ടുവരാനാണ് നീക്കം. വിജിലൻസ് ഡയറക്ടറുടെ പദവി ഡിജിപി റാങ്കിൽ നിലനിർത്തിയാൽ ഋഷിരാജ് സിംഗിനെയോ എ ഹേമചന്ദ്രനെയോ നിയമിക്കണം. മറ്റൊരു ഡിജിപിയായ ജേക്കബ് തോമസ് സസ്പെൻഷനിലാണ്. ഹേമചന്ദ്രനെയും ഋഷിരാജ് സിംഗിനെയും തടഞ്ഞ് വിശ്വസ്തനെ നിയമിക്കാനാണ് വിജിലൻസ് ഡയറക്ടർ പദവി തരം താഴ്ത്തുന്നത്. പദവി തരം താഴ്ത്താനുള്ള ശുപാർശ തയ്യാറാക്കാൻ പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സർക്കാർ ചുമതലപ്പെടുത്തി. വിജിലൻസ് നിയമവും പരിഷ്കരിക്കും. വിജിലൻസ് ഡയറക്ടർ കസേര ഐജി റാങ്കിലേക്ക് താഴ്ത്താനായി കേന്ദ്രത്തിന് നൽകിയ കത്ത് വിവാദമായതിനെ തുടർന്ന് സർക്കാർ നേരത്തെ പിൻവലിച്ചിരുന്നു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടറുടെ ചുമതല എഡിജിപിമാർക്ക് നൽകിയപ്പോൾ പ്രതിഷേധിച്ച സിപിഎമ്മാണ് ഡയറക്ടറുടെ പദവി തന്നെ തരം താഴ്ത്തുന്നത്. ജസ്റ്റിസ് കെ ടി തോമസ് കമ്മീഷൻ ശുപാർശകൾ പോലും അട്ടിമറിക്കുന്നതാണ് പുതിയ നീക്കം. പോലീസ് മേധാവിയായ ലോക്നാഥ് ബെഹ്റയ്ക്ക് ചട്ടവിരുദ്ധമായി വിജിലൻസ് ഡയറക്ടറുടെ അധിക ചുമതലയും നേരത്തെ നൽകിയിരുന്നു. സ്വതന്ത്ര ചുമതലയുള്ള വിജിലൻസ് ഡയറക്ടറെ നിയമിക്കാത്തതിനെതിരെ ഹൈക്കോടതിയും കേന്ദ്ര സർക്കാരും വിമർശനം ഉന്നയിച്ചപ്പോഴാണ് ബെഹ്റയെ മാറ്റി അസ്താനയെ വിജിലൻസ് ഡയറക്ടറാക്കിയത്. കെ അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.